അപ്പൊ ഇന്നിപ്പോ സൂപ്പർ ഡൂപ്പർ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഈ ഷേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, ഒരാളുടെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് ആളെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ നിക്കണേന്ന്, ആളെ നമ്മളെ കണ്ടിട്ടാണ്ടിരിക്കാൻ വേണ്ടി തിരിയില്ല. അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല, ഞാനാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതുണ്ടല്ലോ മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എത്ര ഈസിയുള്ള ഐറ്റം അല്ലേ. അത് കാരണം തന്നെ തള്ളി മാറ്റി വീഡിയോ ചെയ്യാൻ വന്നത്, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. കാരണം ഇത് വലിയ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കോലം കെട്ടാൻ ഒന്നല്ല എന്നെ പറ്റിച്ചു മാറ്റി തൊട്ടപ്പുറത്ത് നല്ല ഒരു ധൈര്യം ഒരു കുക്കികളല്ല ഞങ്ങളുടെ വീട്ടിലെ ആസ്ഥാന ഷേക്ക് മിക്സർ ചേട്ടനാണ്. ഷേക്ക് ജ്യൂസ് വരുന്ന സാധനങ്ങളൊക്കെ കൂടുതൽ ചേട്ടനുണ്ടാക്കണം. എനിക്ക് സത്യം പറയാനല്ലോ, എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നല്ല മടിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള സാധനം ആയതുകൊണ്ട് വലിയ ആളാവാൻ ചോദിക്കണം. ഫസ്റ്റ് സംഭവം നമ്മള് ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ള മാതിരി ബയോട്ടിക്, നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവാൻ, നമ്മുടെ മുടി നല്ല ഹെൽത്തി തിക്കായിട്ട് വളരാനായിട്ടും ഞങ്ങൾ മുന്നത്തെ വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് അവക്കാഡോ ഏറ്റവും കൂടുതൽ ബയോട്ടിക്കുള്ളൊരു ഫുഡാണ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ബയോട്ടിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അത്യാവശ്യം മസിൽ ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഈ സാധനം കഴിച്ചാണ്ടല്ലോ പ്രോട്ടീൻ ഇങ്ങനെ അടിച്ച് കയറി മസിലൊക്കെ തന്നെ ഇങ്ങനെ വളർന്ന് മുളച്ചു വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ഫുഡ് ആണെങ്കിലുള്ള ഫാറ്റ് നല്ല ഫാറ്റ് ആണ്, അങ്ങനെ മോശപ്പെട്ട ഒരു ഫാറ്റും ഇല്ല. പിന്നെ ഇതിനില്ലാത്ത വിറ്റാമിൻസ് ഇല്ലേ, വിറ്റാമിൻ സി, ഇ, കെ, വൈറ്റമിൻസ്, കിങ് എന്നാണ് പറയുന്നത് അല്ലേ. അതല്ലേ പിന്നെ പിന്നെ അപ്പൊ ഇതോടൊക്കെ ഉള്ളതല്ലേ, ഈ വൈറ്റമിൻ സിയും ഇ ഒക്കെ ആന്റി ഓക്സിഡൻസ് ആണ് നമുക്ക് ലൈൻസ് റിങ്കിൾസ് വരാണ്ടിരിക്കാൻ, ഏജിങ് ഉണ്ടാവാതിരിക്കാനായിട്ട്. പിന്നെ ഇതിനകത്തുള്ള വേറെ കണ്ടൻസ് നമ്മുടെ ഹാർട്ട് ഡിസീസ് ഇല്ലാതിരിക്കാനായിട്ട് നല്ലതാണ്, സ്ട്രോക്ക് ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. അങ്ങനെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളൊക്കെ മാറി, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതുണ്ട്, ഇനിയിപ്പോ ഇതിൽ ഇല്ലാത്തില്ല. അപ്പൊ ഇനി എട്ട് സെഡ് വരെ എല്ലാത്തിനും ഭയങ്കര നല്ലതാണ്. അപ്പൊ നമുക്കിതിന്റെ പിന്നെ ഞാൻ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കാൻ ഇത് ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര രസമാണ്, അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ആകെ മിൽക്കും ഇതും മാത്രം മതി ആക്ച്വലി ഹെൽത്തി, വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കണെങ്കിൽ. പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഒക്കെ ഇല്ലാണ്ട് മധുരമൊന്നും ഇല്ലാണ്ട് കഴിക്കുമ്പോൾ രസമാണ്. അപ്പൊ ഇവരൊക്കെ നന്നായി ഷുഗർ ഇട്ട് കഴിക്കുന്നത് നമ്മള് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അങ്ങനെ ആർക്കും അറിയാവുന്ന ഒരു സീക്രട്ട് അല്ല. ആർക്കറിയുന്ന ഒരു സീക്രട്ട് അല്ല, ഞാനത് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ കാണിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് ശ്രദ്ധിച്ചോളൂ, എന്നാലും അത് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിലാണ് ഇട്ട് ഉണ്ടാക്കാൻ പോണേ. പക്ഷെ നിങ്ങൾക്ക് മിക്സി നമ്മുടെ മിക്സി ഉണ്ടാക്കിയാൽ മതി, ഇപ്പൊ നമ്മുടെ എടുത്ത് വെക്കാൻ സൗകര്യത്തിന് മിക്സി ഒക്കെ ചോദന എടുത്തോണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മാത്രം ഞങ്ങൾ തീർത്താ. അതായത് നമ്മള് ഈ ഭയങ്കര ആർക്കും പറഞ്ഞുകൊടുക്കാത്ത സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിലൊന്നും ഇങ്ങനെ വരയാ, വരഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിടും കേട്ടാ. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ കുരു വേണ്ട നമ്മുടെ ഈ സീഡ്, ഇത് എടുക്കണെങ്കിൽ എളുപ്പ പണിയുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചാണ്, എന്റെ മാത്രം എക്സ്പീരിമെന്റും കണ്ടുപിടിച്ചതാ. ഇതിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അയ്യോ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് എന്തോ എനിക്ക് ക്യാമറ ഉണ്ട്, നിങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്റെ ആ ഒരു ശ്രദ്ധ പോയി. കണ്ടാ ഈസി എടുക്കാം, അല്ലാണ്ട് നമ്മള് സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതിന്ന് കുറെ ഐറ്റംസ് നമുക്ക് വേസ്റ്റായി പോകും. ഇതിപ്പോ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ സാധനം ഇങ്ങനെ സ്പൂണുണ്ട്, ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഈസി ഉള്ള പീരീഡ് ഇല്ല. പക്ഷെ ഇത് എന്റെ ഒരു പ്രാക്ടീസ് കൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ഇപ്പോ ചുമ്മാ ഒരു അവക്കാടിയും പാലും പഞ്ചസാര നിങ്ങൾ എടുക്കുമ്പോ ഫുള്ള് ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പൊ ഞാൻ എന്റെ എളുപ്പ പണിക്കുന്ന ഒരു ചേഞ്ച് ഇങ്ങനെ പതുക്കെ സ്പൂണോട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നോട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്തിരിക്കണേ. ശരിക്ക് നമുക്ക് ഇപ്പോ ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ ഇത് ഫുള്ള് എടുക്കേണ്ട കാര്യമില്ല. ഇത്ര വലിയ അവക്കോടെ ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഹാഫ് എടുത്തിട്ട് നമുക്ക് ഇനിപ്പോ ഇത് തന്നെ കഴിച്ചാണ്ടല്ലോ. പിന്നെ രാത്രി അല്ല, രണ്ടു ദിവസം ഇങ്ങനെ ഭക്ഷണമേ കഴിക്കാൻ പറ്റില്ല. അത്രയധികം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കയറി നമ്മൾ ഫുൾ ഫിറ്റ് ആവും. മറ്റേ ഹെൽത്തി ഫാറ്റും കൂടി ഉള്ളത് കൊണ്ട് വെയിറ്റ് ലൂസിനൊക്കെ നല്ലതാണ് കേട്ടോ. തടി കുറയ്ക്കാൻ നോക്കണോ ഇത് കഴിച്ചുകഴിഞ്ഞാൽ, വെയിറ്റ് ലൂസ് ചെയ്യേണ്ടവർക്ക് ടമ്മി എപ്പോഴും ഫുള്ളായിരിക്കും, കഴിക്കാൻ തോന്നില്ല. അതിലൂടെ എക്സസൈസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറയും.
ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ ഷുഗർ ഷുഗറുടെ രസം കൂടും. ഇനി ഷുഗർ ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം കഴിക്കുമ്പോഴാണ് ഷുഗർ ഇല്ലാണ്ട് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അത് ഭയങ്കര ഇഷ്ടം, നമുക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നും. അപ്പൊ നമുക്ക് ഇപ്പോ ഞാൻ ഇത് അടിച്ചിട്ട് നമ്മുടെ മക്കൾക്കും കുടുംബമക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മോനും എന്റെ ഭാര്യയ്ക്കും കൊടുക്കാൻ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഷുഗർ നശിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ആവശ്യമുള്ളവർക്ക് ഐസ് ക്യൂബ് ഇടാം. പിന്നെ അതുപോലെ തന്നെ ലെമൺ ലെമൺ പിഴിയുന്ന ആൾക്കാരുണ്ട്. ലെമൺ വേണമെങ്കിൽ നമുക്ക് പിഴിയാം, പക്ഷെ ഞങ്ങള് ലെമൺ ഒന്നും പിഴിയാറില്ല. പ്രത്യേകിച്ച് അവിടെ ചൂടുള്ള സമയത്താകുമ്പോ ഐസ് ക്യൂബ് ഇവിടെ തണവാ, നല്ല തണവാ. അപ്പൊ നമ്മള് പിന്നെ പാല് ഓൾറെഡി ഫ്രിഡ്ജിലായതുകൊണ്ട് അതിന്റെ തണവുണ്ട്. പിന്നെ നാരങ്ങ നാരങ്ങ പിഴിയുണ്ട്, അത് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഇത് ഏത് മിച്ചിനും അടിക്കാൻ വലിയ പാടില്ല, കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ അടിച്ചു ഇത്രയും മതി, ചെറുതായിട്ടൊന്ന് അടിച്ചാൽ റെഡി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഊരിയിട്ടുണ്ടല്ലോ മക്കളെ, ഓടിവായോ തീരും. ഇങ്ങനെ കഴിക്കാം, അതായത് ഉണ്ടാക്കി അപ്പൊ തന്നെ കുടിക്കാം, നമുക്ക് പിന്നെ അതിൽ നിന്ന് സാധാരണയുള്ള ജ്യൂസുകളും വെയിറ്റ് ചെയ്യേണ്ട കാര്യം, അതുപോലെ തന്നെ ഇതും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് കയ്യടക്ക് കുടിക്കാം. അപ്പൊ ഞാനിത് ഉണ്ടാക്കി ഞാനിത് കുടിക്കാൻ തുടങ്ങി, ഇത് കുടിച്ചു തീരും. അപ്പൊ അത് തന്നെ അതിന് മുന്നേ ഞാൻ എന്റെ മക്കൾക്കൊക്കെ വിളിച്ച് ഭാര്യയ്ക്ക് വിളിച്ച് കൊടുക്കട്ടെ, മോനെ മക്കളെ ഓടിവാടാ ഓടിവാടാ മക്കളെ ഓടിവാടാ. അച്ഛാ കുഞ്ഞു ആവക്കോട ജ്യൂസ് വേണം. അതിന് മക്കളെ ചെറുപ്പത്തില് ചെറുതായിരുന്ന സമയത്ത് നമ്മള് അക്കോട ജ്യൂസ് അക്കോട ജ്യൂസ് കുടിക്കണേ വേഗം വേണേ, എന്റെ മക്കള് ഓടി വരുന്നു അക്കോട ജ്യൂസ്. അപ്പൊ ഇനി മക്കള് സാവധാനം അവിടെ നിന്ന് കുടിക്കട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി ട്രൈ ചെയ്യുക, കുടിക്കുക, എൻജോയ് ചെയ്യുക, പ്രോട്ടീൻ ഒക്കെ കഴിച്ച് മസിലൊക്കെ ഇട്ട് വീർപ്പിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.